സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. രക്ഷിക്കാൻ ശക്തനായ ദൈവത്തെ മൈറ്റി ടു സേവ് സുന്ദരമായി അവതരിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് ഏഷ്യ 63. അവിടെ പ്രവാചകൻ ദൈവത്തോട് ചോദിക്കുന്നു, അങ്ങെന്താണ് രക്തവർണം അണിഞ്ഞിരിക്കുന്നത്? നാഥൻ പറയുന്നു, ഞാൻ ക്രോധത്തിൻ്റെ മുന്തിരിച്ചക്ക് ഒറ്റയ്ക്ക് ചവിട്ടി, ജനതകളെ ഞാൻ ചവിട്ടിമെതിച്ചു. ഒറ്റ നോട്ടത്തിൽ ഭീഷണമായ ഒരു ദൈവസങ്കല്പം പോലെ തോന്നും, പക്ഷേ യഥാർത്ഥത്തിൽ ദൈവം ചെമ്മപ്പണിഞ്ഞത് സ്വന്തം ചോരയിൽ തന്നെയാണ്, കുരിശിൽ. അവൻ എളിമയുടെ മഹാജീവിത പാഠം പകർന്നുകൊണ്ട് അനുസരണയുടെ കുരിശിലേറി മരണത്താൽ സർവ മനുഷ്യരുടെയും അഹങ്കാരത്തെ തച്ചു തകർത്തു. നരകസർപ്പത്തിൻ്റെ ഉദ്ധതമായ തല അവൻ ചവിട്ടിഞ്ഞരിച്ചു. ഇന്നലെ ഇതേ കുരിശെടുത്ത് തന്നെ അനുഗമിക്കാൻ നാഥൻ ക്ഷണിക്കുകയായിരുന്നു. രക്ഷിക്കാൻ നിശ്ചയദാർഢ്യമണിഞ്ഞ് ദൈവത്തെയും. ഏഷ്യ 63:5 പറയുന്നു, ഞാൻ സഹായത്തിന് ആളെ നോക്കി, ആരും എന്നെ സഹായിക്കാനുണ്ടായിരുന്നില്ല. ഞാൻ പരിഭ്രാന്തനായി, പക്ഷേ എൻ്റെ ശക്തി തന്നെ എനിക്ക് തുണയായി. ഇതൊരു ക്രോധാവേശമല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ നാം ഇന്നത്തെ സങ്കീർത്തനം 69 ഇതിനോട് ചേർത്ത് വായിക്കണം. എന്നോട് സഹതപിക്കുന്നവരുണ്ടോ, എന്നെ ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി, പക്ഷേ ആരെയും കണ്ടില്ല. ക്രൂശിതൻ്റെ പരിത്യക്തൻ്റെ രോദനമാണത്. എങ്കിലും ഇതൊരു നിരാശയുടെ രോദനമല്ല. പീഡാനുഭവത്തിൻ്റെ അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു മറുപുറമുണ്ട്. ആ പീഡാനുഭവത്തെ അനുസരണയോടും ഹൃദയപൂർവവും പുൽകാൻ നാഥൻ പ്രകടിപ്പിക്കുന്ന നിശ്ചയദാർഢ്യമാണത്. താൻ വിജയിച്ചേ മതിയാകൂ എന്ന് ക്രൂശിതന് നിർബന്ധമുണ്ട്. റോമർ 15:3, ഹെബ്രായർ 5:7, 12:2, യോഹന്നാൻ 10:18, 1 പത്രോസ് 3:19. മരണത്തിനു പോലും അവനെ തകർക്കാനാകില്ല. നാഥൻ തൻ്റെ നന്മകളെ ഏറ്റവുമധികം ഏറ്റുവാങ്ങിയ 3 ദേശങ്ങളുടെ അഹങ്കാരത്തെ ചവിട്ടിമെതിക്കുന്ന ഭാഗം തന്നെയാണ് ഇന്ന് സുവിശേഷം. മത്തായി 10:20-24 കൊറാസീൻ, ബത്സയിദ, കഫർനാം. നാഥൻ ഏറ്റവുമധികം പ്രഘോഷിച്ചതും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതും അവിടെ തന്നെയായിരുന്നു. ഈ ദേശങ്ങളിൽ അതിനെപ്രതി വലിയ ഉത്സാഹവും ആവേശവും ആദ്യമേ ഉണ്ടായിരുന്നുവെന്ന് സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്നുമുണ്ട്. പക്ഷേ ഈ ആവേശം വെറും ഉപരിപ്ലവങ്ങളാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. സുവിശേഷം ആവശ്യപ്പെടുന്ന മാനസാന്തരം ഉളവാക്കാൻ അവർക്ക് ഉദ്ദേശമില്ലായിരുന്നു, പൊള്ളയായ ആരവങ്ങൾ മാത്രം. മത്തായി 10:11-15 പ്രഖ്യാപിച്ചതുപോലെ ശിഷ്യരെ നിരസിക്കുന്നവർ നാഥനെ തന്നെയാണ് നിരസിക്കുന്നത്. ആസന്നമായ ദൈവരാജ്യത്തിൻ്റെ അനിവാര്യമായ നിബന്ധനയാണ് മാനസാന്തരമെന്ന് സ്നാപകനും ക്രിസ്തുവും ഊന്നിപ്പറഞ്ഞിട്ടുണ്ട്. മത്തായി 3:2-4:17, നിങ്ങൾക്ക് ദുരിതം എന്ന താക്കീത് പ്രവാചക ഗ്രന്ഥങ്ങളിൽ മുഴങ്ങുന്നതുമാണ്. നിങ്ങൾ അനുഗ്രഹീതർ, പേയാറ്റിറ്റ്യൂഡ്സിൻ്റെ ഘടകവിരുദ്ധമായ അവസ്ഥയുമാണത്. ലൂക്ക 6. ഈ നഗരങ്ങളുടെ അവസ്ഥ ടൈർ, സീദോൺ, സോദോം, ഗൊമോറ എന്നിവയേക്കാൾ ഭയാനകമായിരിക്കും അത്രേ. ദൈവത്തെയും ദൈവജനത്തെയും അടിച്ചമർത്താൻ ശ്രമിച്ചവരാണ് ഈ നഗരങ്ങൾ. കഫർനാം ശ്രേഷ്ഠമായ ദൈവിക വെളിപാടിൻ്റെയും സന്ദേശങ്ങളുടെയും അരങ്ങായിരുന്നു. മത്തായി 4:13-8:15-9:1 ഈ സന്ദർഭങ്ങളെല്ലാം തന്നെ പക്ഷേ കഫർനാമിൻ്റെ നിഷേധ മനസ്ഥിതിയും ഇളക്കി ചേർക്കുന്നുണ്ട്. മത്തായി 8:10-12:9:3 പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ സൂക്ഷിക്കരുത് എന്ന താക്കീതും ഇവിടെ ഉൾച്ചേർത്തിട്ടുണ്ട്. മത്തായി 9:16. മഹാപ്രകാശം, ഫോസ് മേഗ, അതിന് സാക്ഷ്യം വഹിച്ച ദേശമാണ് ഏഷ്യ 9 പ്രവചിച്ചതുപോലെ കഫർനാം. മത്തായി 4:16. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ ജോസഫിൻ്റെ ഭവനം, എഫ്രായിം, ഇസ്രായേൽ ഭവനം, വടക്കൻ ഗോത്രങ്ങൾ തന്നെയായ ഗലീലി. ഗലീലിയുടെ വടക്കേറ്റത്തുള്ള 3 പട്ടണങ്ങളാണ് ഇന്ന് നാഥൻ്റെ ശകാരത്തിന് ഇരയാകുന്നത് എന്നത് ഈ ചരിത്ര സ്മൃതി ഉണർത്തേണ്ടതാണ്. അന്ന് പ്രവാചകർ, ഏറെ പ്രത്യേകിച്ച് ഇന്നലെ നാം കണ്ടതുപോലെ ആമോസ്, ശകാരിച്ച വടക്കൻ ദേശങ്ങളുടെ ഓർമ്മ. അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ്. കഫർനാമിൻ്റെ അഹങ്കാരം എന്തായിരുന്നു? തൻ്റെ മഹത്വം അവൻ വാനോളം ഉയർത്തിവെച്ചത് എന്തുകൊണ്ടാണ്? ദൈവത്തെക്കൊണ്ട് തനിക്ക് ആവശ്യമുണ്ടെന്ന് മറന്നതാണ്. മാനസാന്തരത്തിലേക്കുള്ള വിളി കേൾക്കാതെ പോയതാണ് കഫർനാമിൻ്റെ അഹന്ത. കഴുത്തറ്റം എത്തി നിൽക്കുന്ന ജലപാദങ്ങളിൽ പിടയുന്ന ഒരുവൻ്റെ സങ്കീർത്തനം കൂടിയാണ് ഇന്ന് 69. പിൽക്കാലത്ത് ജ്ഞാനസ്നാനത്തിൻ്റെ ആഴങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വാക്യമാണത്. നാഥൻ തൻ്റെ പീഡാനുഭവം ഒരു ജ്ഞാനസ്നാനമായി വിവരിച്ചിട്ടുമുണ്ട്. മർക്കോസ് 10:38,
ലൂക്ക 12:50. നമ്മുടെ ജ്ഞാനസ്നാനമാകട്ടെ അവൻ്റെ പീഡാസഹനത്തിലും മരണത്തിലും പങ്കുചേരലായി ശ്ലീഹായും വ്യാഖ്യാനിക്കുന്നുണ്ട്. റോമർ 6:3. ഇന്ന് നാം പുറപ്പാട് 2 മോശയുടെ ജനനം ശ്രദ്ധിക്കുകയാണ്. അവൻ്റെ ഉദയം. ജലത്തിൽ നിന്ന് എടുക്കപ്പെട്ടവനെന്നല്ല ശരിക്കും മോശയുടെ പേരിൻ്റെ അർത്ഥം, ജലത്തിൽ നിന്ന് എടുത്തവനെന്നാണ്, ജലത്തിൽ മുങ്ങാതെ കാത്തവനെന്ന്. പ്രവാചകരിൽ അഗ്രഗണ്യനായ മോശ ഇപ്രകാരം ക്രിസ്തുവിൻ്റെ തനി പകർപ്പാണ്. രക്ഷയ്ക്കായി ദൈവം ഒരുക്കിയവരെ ദൈവം വെള്ളത്തിൽ മുങ്ങി താഴാതെ കാക്കുന്നു. ജ്ഞാനസ്നാനജലം നമ്മോട് ചെയ്യുന്നതും ഇതുതന്നെയാണ്. ആ ജലത്തിൽ നാം മുങ്ങി മരിക്കുകയല്ല, പകരം ഉയർത്തെഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത്. പുതുസൃഷ്ടിയായി കുഞ്ഞു മോശയെ ഒളിപ്പിച്ചു വെച്ച പേടകം തേബ എന്ന ഹീബ്രു വാക്ക്. ഈ വാക്ക് മറ്റൊരു സ്ഥലത്താകെ കടന്നു വരുന്നത് നോഹയുടെ പെട്ടകത്തെ സൂചിപ്പിക്കാൻ മാത്രമാണ്. തൻ്റെ ജനത്തിൻ്റെ രക്ഷകരെ ദൈവം ജലപാതത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തു, യോഹന്നാൻ 8:12, അവനിലായിരിക്കുന്നവർ ലോകാതിർത്തിയോളം വിളങ്ങുന്ന ജനതകളുടെ പ്രകാശം തന്നെയായി മാറുന്നു. ഏശയ്യാ 49:6, തീയെ തൊട്ടവൻ തീയായി മാറുന്നതുപോലെ. അതിനാൽ നമ്മളെല്ലാം ക്രിസ്തുവെന്ന ഏകരക്ഷകൻ്റെ സംവാഹകരാണ്, രക്ഷയുടെ സംവാഹകർ. നാം ആദ്യം ശ്രദ്ധിച്ച ഏശയ്യാ 63 മോശയെ തൻ്റെ ജനത്തിൻ്റെ രക്ഷകനായി നാഥൻ വിവരിക്കുന്നുമുണ്ട്. 63:11, പ്രശസ്ത വേദവ്യാഖ്യാതാവും ഇറ്റാലിയൻ റബ്ബിയുമായ ഉംബർട്ടോ കസൂട്ടോ പുറപ്പാട് 2 വിശേഷിപ്പിക്കുന്നത് രക്ഷകൻ്റെ പിറവി എന്നാണ്. ഈ അധ്യായത്തിലും 1 അവസാനത്തിലും അദ്ദേഹം ചില താക്കോൽ വാക്യങ്ങൾ നിരീക്ഷിക്കുന്നു. ബാത്ത്, പുത്രി, വത്തീക്ക, എടുക്കുക, വയ്യാർ, കാണുക. പുത്രിമാർ, ഹെബ്രായ പുത്രിമാരുടെ ധീരതയുടെ അധ്യായം കൂടിയാണിത്. അവരുടെ വിവേകബുദ്ധിയും അതുപോലെ തന്നെ ഫറവോയുടെ പുത്രി പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും മോശ എന്ന രക്ഷകൻ്റെ ഉദയത്തിന് വഴി തുറക്കുന്നു. വെളിപാട് 12 സർപ്പത്തിൻ്റെ തല തകർക്കുന്ന സ്ത്രീയെയും കുഞ്ഞിനെയും നാം കാണുന്നുണ്ട്. പരിശുദ്ധ മറിയത്തിൻ്റെ സൂചനയാണത്. പരിശുദ്ധ മറിയം സഭയുടെ തന്നെ അടയാളമായതിനാൽ അത് തിരുസഭയുടെയും എക്ലസിയോളജിക്കൽ സൂചനയാണ്. ക്രിസ്തുവിനെ സംവഹിക്കുന്നവർ ഏൽക്കേണ്ടി വരുന്ന പീഡകളുടെ രേഖയുമാണത്. എന്നാൽ അന്തിമ വിജയം ക്രിസ്തുവിൻ്റേതാണല്ലോ. സഭയും അങ്ങനെ തന്നെ. പീഡകൾ നിരവധി അവൾ അനുഭവിക്കേണ്ടതായി വരും. പക്ഷേ സുനിശ്ചിതമായ വിജയവും അവളെ കാത്തിരിപ്പുണ്ട്. സൂര്യനെ ഉടയാടയാക്കിയ ആ സ്ത്രീയുടെ മുൻപകർപ്പുകൾ പോലെ പുറപ്പാട് 2 ഈ പുത്രിമാരെ നമുക്ക് വായിച്ചെടുക്കാം. അവർ കാരുണ്യത്തിൻ്റെ, കരുതലിൻ്റെ, സൂക്ഷ്മത്തിൻ്റെ കരങ്ങളാൽ രക്ഷകനെ വാരിയെടുക്കുന്നു. വത്തീക്ക, പുറപ്പാട് 2. കാരുണ്യത്തിൻ്റെ കണ്ണുകളാൽ അവർ അവനെ നോക്കുന്നു. ഫറവോയുടെ പുത്രി മോശയെ നോക്കിയതുപോലെ. വയ്യാർ. പിൽക്കാലത്ത് മോശ വളർന്ന് യുവാവായപ്പോൾ അവൻ നോക്കി. വയ്യാർ. തൻ്റെ ജനത്തിൻ്റെ ഞെരുക്കം കണ്ടു. തന്നോട് ചെയ്യപ്പെട്ട കാരുണ്യം അന്ന് മോശ ഓർക്കുകയാണ്. ഒരു ഈജിപ്തുകാരൻ ഒരു ഹെബ്രായനെ മർദ്ദിക്കുന്നത് കാണുമ്പോൾ മോശ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ആരും സഹായത്തിനുമില്ല, സാക്ഷ്യത്തിനുമില്ല എന്ന് ഉറപ്പുവരുത്തി ആ ഈജിപ്തുകാരനെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടുകയാണ്. സങ്കീർത്തനം 69 ഏശയ്യാ 63 നാം ഇന്ന് കണ്ടതുപോലെ ഇടം വലമുള്ള ഒരു നോട്ടം. പക്ഷേ അല്പം വ്യത്യാസമുണ്ട് ഇവിടെ. അവൻ അങ്ങനെ ചെയ്തത് ന്യായമാണോ? ഈ സംഭവം ഫറവോ അറിഞ്ഞപ്പോൾ അവന് ജീവനം കൊണ്ട് പാലായനം ചെയ്യേണ്ടി വരുന്നു. യഹൂദ മഹാഗുരുവായ മൈമോണിഡസ്, ക്രിസ്തീയ മഹാഗുരുക്കന്മാരായ വിശുദ്ധ ആംബ്രോസ്, അഗസ്റ്റിൻ, തോമസ് അക്വിനാസ് എന്നിവർ മോശയുടെ ഈ പ്രവൃത്തിയുടെ ധാർമ്മികതയെ വിശകലനം ചെയ്തിട്ടുണ്ട്. അത് ദൈവപരിപാലനയാൽ നയിക്കപ്പെട്ടതാണ്. അപ്പോസ്തലപ്രവർത്തനം 7:24 ഹെബ്രായർ 11:24. എങ്കിലും അത് അധാർമികമാണ് എന്ന് പൊതുവെ കരുതപ്പെടുകയാണ്. ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ മോചനത്തിൻ്റെ ആദ്യ ചുവടുവയ്പ്പായിരുന്നല്ലോ മോശയുടെ ആ ക്രോധാവേശം. അത് അധാർമികത തന്നെയാണ്. അത് തിരുത്തപ്പെടുക തന്നെ ചെയ്യും. കാരണം ഈ ഒരൊറ്റ ചുവടിനാലല്ല മോശ ഇസ്രായേലിനെ മോചിപ്പിച്ചത്. മോശ തന്നെ നിരന്തര ജീവിത പരിവർത്തനത്തിനും മാനസാന്തരത്തിനും വിധേയനാകുന്നുണ്ട്. മൂല്യത്തിൻ്റെ ശ്രേണീഭാവം, ഹൈറാർക്കിക്കൽ നേച്ചർ അവന് മനസ്സിലാകുകയാണ്. തന്നിഷ്ടങ്ങളെയും സ്വന്തം നിലപാടുകളെയും വാനോളം ഉയർത്തി വീമ്പു പറയുന്ന കഫർനാമിനെ പോലെ ആയില്ല മോശ. അവൻ തൻ്റെ അപൂർണതകളെ വിട്ടുകളയുകയും ദൈവഹിതത്തെ പുൽകുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് സങ്കീർത്തനം 95:8 ഇപ്രകാരം പുറപ്പാട് അനുഭവത്തെ ധ്യാനിച്ചുകൊണ്ട് പറയും. ഇന്ന് നാം ദൈവസ്വരം കേൾക്കുന്നുണ്ടെങ്കിൽ ഹൃദയം കഠിനമാക്കരുത്. ശരിയാണ്, നാം ചുവപ്പണിയേണ്ടതുണ്ട്. സംഹാരതാണ്ഡവം ആടിയിട്ടല്ല, സ്വന്തം കുരിശിൽ ചിന്തിയ ചോരച്ചുവപ്പിനാലാണെന്ന് മാത്രം.